ഹായ് ഫ്രണ്ട്സ്, ക്യാറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സജി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ കേരള വുമൺ പോലീസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ആറാമത്തെ ഐറ്റമായ ത്രോ ബോളാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ എൻ്റെ കൂടെ ഉള്ളത് ഒന്ന് ആതിര, ഇത് നീതു. അപ്പോൾ ത്രോ ബോളാണ്. ഇത് ഫീമെയിലിന് വേണ്ടി മാത്രമുള്ള ഒരു ഐറ്റമാണ്. ബോയ്സിന് ത്രോ ബോളില്ല, ക്രിക്കറ്റ് ബോളാണുള്ളത്. അതിൻ്റെ വീഡിയോ നമ്മൾ അതിൻ്റെ പുറകിൽ ഇടുന്നതായിരിക്കും. ഈ ഇതെന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഐറ്റം എന്നുള്ളതിനെക്കാട്ടിൽ ഞാൻ കണക്കാക്കുന്നത് ഇതൊരു മാനസിക ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ വലിയ ദൂരമൊന്നുമില്ല. ഇതിൻ്റെ ഏകദേശം ഈ ബോളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 22 സെൻറ്റിമീറ്റർ ആണ് ഏകദേശം. നിങ്ങൾക്കിത് ത്രോ ബോൾ ഇങ്ങനെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ ത്രോ ബോളായിട്ട് തന്നെ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുട്ബോൾ വെച്ചോ ബാസ്ക്കറ്റ് ബോൾ വെച്ചോ ഇങ്ങനെയൊക്കെയുള്ള ബോളുകൾ വെച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. വെയിറ്റ് അതിനകത്ത് കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പറ്റി ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിലേക്ക് കടക്കാം. ത്രോ ബോളിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 14 മീറ്റർ ആണ് എറിയേണ്ടത്. പിന്നെ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് 14 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. രണ്ട് സൈഡിൽ രണ്ട് കോർക്ക് വെച്ചിട്ടുണ്ടാകും. അതൊക്കെ ഇപ്പം നമ്മളിവിടെ മോഡലായിട്ട് കാണിക്കും. അതൊരു ഒരു ഏകദേശം ഒരു ആർച്ച് ഷേപ്പിലായിരിക്കും. കാര്യം ആ കോർണറിൽ നിന്ന് നമ്മൾ നേരത്തെ ഷോട്ടിൻ്റെ വീഡിയോയിൽ കണ്ട മാതിരി തന്നെ ഏകദേശം ഒരു വി ഷേപ്പിലായിരിക്കും ഇതിൻ്റെ ഒരു ഒരു ഗ്രൗണ്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ അതിനുള്ളിൽ ബോള് എറിഞ്ഞു നിർത്തണം. അതിന് വെളിയിൽ പോകാൻ പാടില്ല. അത് ബോളാണ്. വരയ്ക്ക് പുറകിൽ നിന്ന് എറിയാവുള്ളൂ, വരയ്ക്ക് അപ്പുറം പോകണം. ഓക്കെ, ഉണ്ടല്ലോ ഇതേമാതിരി ഒരു വര നിങ്ങൾക്ക് അവിടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും. സ്റ്റാർട്ടിങ് ഇവിടെ നിന്നായിരിക്കും നമ്മൾ ത്രോ ചെയ്യുന്നത്. ഈ വരയ്ക്ക് പുറകിൽ നമ്മുടെ കാല് നിൽക്കണം. ഇവിടെ നിന്ന് എറിഞ്ഞ ഡിസ്റ്റൻസിൽ ഇതേമാതിരി തന്നെ ഒരു വര ഉണ്ടാകും. ഈ ബോള് ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പല കുട്ടികളും ദാ ഇങ്ങനെ കൈ മടക്കിയിട്ട് എറിയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനല്ല, ദാ കയ്യിൽ ബോൾ ഇങ്ങനെ നിന്ന് കറങ്ങി നിൽക്കത്തക്ക രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. വിരലുകൾ കൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു ബാലൻസ് ടെസ്റ്റ് മാത്രമാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈസിയായിട്ട് നമുക്ക് എറിഞ്ഞെടുക്കാവുന്ന ഐറ്റമാണ്. എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ്. വലിയ ഭാരമുള്ള സാധനമൊന്നുമല്ല, ജസ്റ്റ് നമ്മുടെ ഒരു മാനസിക ടെസ്റ്റാണ്. ഇതാ കയ്യിൽ ഇങ്ങനെ ഈ സംഭവം ഒന്ന് കറങ്ങി കിട്ടിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ വളരെ പ്രയാസമുള്ള ഒരു ഐറ്റമല്ല, വളരെ സിമ്പിളാണ്. ഫീമെയിലിന് വളരെ ഈസിയായിട്ട് കിട്ടാവുന്ന ഐറ്റം, നിങ്ങൾക്ക് മാത്രമേ ഇതുള്ളൂ. ഇത് എറിയുമ്പോൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് നമ്മൾ എറിഞ്ഞ് മറ്റോ എല്ലാ ത്രോകളും മാതിരി ഒരു 35 ഡിഗ്രി ആംഗിളിൽ ബോളിങ്ങനെ ഉയർന്നു പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആതിര, നിതിൻ, ഇവർ രണ്ടുപേരിൽ നിന്ന് നിങ്ങളെ എറിഞ്ഞ് കാണിക്കും. അപ്പോൾ അതിന് ശേഷം നമുക്ക് അത് എങ്ങനെ കറക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ കാര്യത്തെ അതിനകത്തോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കൂടുതൽ കുട്ടികളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആതിരയുടെ ആക്ഷൻ ഒന്ന് നോക്കാം. എങ്ങനെയാണ് ആക്ഷൻ എടുക്കുന്നത്, എങ്ങനെയാണ് എറിയുന്നത് എന്നുള്ളത് നമ്മൾക്ക് ഇപ്പോൾ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ അതനുസരിച്ച് മുമ്പോട്ട് ചെയ്യും. ഓക്കെ, ആതിര ഉണ്ടല്ലോ, കൈ ഇങ്ങനെ ഒന്ന് കുലുക്കി നമ്മൾ നല്ലൊരു ആക്ഷനിലേക്ക് എടുത്തിട്ട് ഏറ് പോകണം. ഓക്കെ, ഇതാ ഇനി ആതിര എറിയാൻ പോവാണ്. രണ്ടിടത്തോട്ട് കാണിക്കണേ, ബോള് ജസ്റ്റ് അകത്താണ് വീണത്. അപ്പോൾ ഇതിന് ഉള്ള ആതിര എറിഞ്ഞപ്പോഴെന്ന് വെച്ചാൽ ഇച്ചിരി ഹൈറ്റ് കൂടിപ്പോയത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ആതിരയുടെ എയർ അപ്പുറത്ത് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 40 നമ്മുടെ ഐബ്രോയുടെ ലെവലിൽ ഇങ്ങനെ എറിഞ്ഞ് ശീലിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് ഇത് പോവുകയൊക്കെ ചെയ്യും. ഓക്കെ, ഇതേമാതിരി ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിൽ, ഏകദേശം ഒരു ചെറിയ ഒരു ആർച്ച് ഷേപ്പിലായിരിക്കും. രണ്ട് കോൺ ഇതേമാതിരി തന്നെ വെച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഫ്ലാഗ് ആയിരിക്കും ഒരു പക്ഷേ വെച്ചിട്ടുള്ളത്. ഫ്ലാഗോ കോണോ ഇങ്ങനെയുള്ള ഏതെങ്കിലും സംഭവങ്ങളായിരിക്കും വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബോള് ഇവിടെ എറിഞ്ഞ് കളയുക എന്നുള്ളതാണ്, ഇത്ര ദൂരം എറിയുക എന്നുള്ളതാണ് ഇതിനകത്തെ മെയിൻ ടെസ്റ്റുകൾ. ഓക്കെ, ആതിരയ്ക്ക് ശേഷം ഇപ്പോൾ നീതുവിൻ്റെ ആക്ഷനും കൂടി നമുക്കൊന്ന് നോക്കാം എന്താണ് അതിൻ്റെ. ഇത് കഴിഞ്ഞ് രണ്ടുപേരും അടുപ്പിച്ചടുപ്പിച്ച് എറിയുന്ന ഒരു രംഗമായിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്കൊന്ന് കാണാം. കണ്ടല്ലോ, ഇപ്പോൾ ലൈൻ ക്രോസ് ചെയ്ത് എറിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവർ രണ്ടുപേരും എറിയും. അപ്പോൾ ഇവരെ കറക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കേണ്ട കാര്യം, നിങ്ങളുടെ ഐബ്രോയ്ക്ക് മുകളിലോട്ട് ഷോർട്ട് എറിഞ്ഞ മാതിരി തന്നെ ഐബ്രോ ലെവലിലേക്ക് നിങ്ങൾ കൈ വെച്ചിട്ട് ഈ ആക്ഷൻ ഇതേ രീതിയിൽ ഷോർട്ട് എറിയ മാതിരിയല്ല, ഈ കൈ ഇങ്ങനെ എടുത്ത് നിങ്ങളുടെ കൈ ഇങ്ങനെ ഒരു 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 ഈ ഒരു ബെൻഡ് പൊസിഷനിലേക്ക് ഉണ്ടാവണം.
മുട്ട് നിങ്ങളുടെ നിവർന്നിരിക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഫിസിക്കൽ ഐറ്റം എന്നുള്ളതിനപ്പുറം നിങ്ങളുടെ ഒരു മാനസിക ടെസ്റ്റ് എന്ന് മാത്രമേ കാണാൻ എനിക്ക് താല്പര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കിട്ടാവുന്നതാണ്. ഓക്കെ, ആതിരയും നീതും ഇനി ഒന്നും കൂടെ കണ്ടല്ലോ, എറിയുന്നതുണ്ടല്ലോ. ഗുഡ്, ബോള് ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ പോയിട്ടുണ്ട്, ബോള് കറക്റ്റായിട്ട്. പക്ഷേ കുറച്ച് സൈഡിലോട്ട്, കുറച്ചും കൂടെ സൈഡിലോട്ടായിപ്പോയി. നിങ്ങൾ ബോള് സെൻട്രിൽ തന്നെ നിർത്താം. ഓക്കെ, ആ നീതുവിൻ്റെ ആക്ഷനാണ് ഇനി അടുത്തത്. ഓക്കെ, കണ്ടോ, കറക്റ്റായിട്ട് ബോൾ പോയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതൊരു 14 മീറ്റർ എന്നുള്ളത് ഒരു 15-16 മീറ്റർ ഡിസ്റ്റൻസിൽ എറിഞ്ഞ് ചെല്ലിക്കുക, കാറ്റിന് ഓപ്പോസിറ്റായിട്ട് എറിഞ്ഞ് ചെല്ലിക്കുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പാസ്സാവും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അത് ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ ജയ് ഹിന്ദ്.